ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. ഈ ബ്യൂട്ടി ടിപ്സായിട്ട് അല്ലെങ്കിൽ ചില ഡെമോൺസ്ട്രേഷൻസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നും ഒരു ഡെമോ അല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, ഞാനൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അതായത് പ്രധാനമായിട്ടും വണ്ണമില്ലാത്ത ആളുകളുടെ ഒരു പ്രശ്നത്തിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. അതായത് ഒട്ടും വണ്ണമില്ല ചേച്ചി, ഞങ്ങൾക്ക് വണ്ണം വയ്ക്കാനുള്ള ഭക്ഷണം എന്താണ്, എന്ത് കഴിച്ചാൽ വണ്ണം വയ്ക്കും, ശരീരത്തിന് കുറച്ച് പുഷ്ടിയും വണ്ണം ഒക്കെ വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ജനറലി പറയാനാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ണം ഉള്ള വണ്ണം കുറയ്ക്കാനും നല്ല ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വണ്ണം കുറയ്ക്കുക, ഒരുപാട് എക്സസൈസ് ചെയ്യുക, അങ്ങനെ വളരെ സ്ലിം ആൻഡ് ട്രിം ആയിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, കൂടുതൽ ആൾക്കാരും. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഒരു ജനറലായിട്ട് പറയാനാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഒരാളുടെ വണ്ണമോ അല്ലെങ്കിൽ പൊക്കമോ, വണ്ണം മെലിഞ്ഞിരിക്കുന്നു, വണ്ണം വെച്ചിരിക്കുന്നു, ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് കുറവാണ്, നിറം, അത് ഇത്തരം കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അഭിപ്രായം പറയേണ്ട വിഷയങ്ങളല്ല. അങ്ങനെ പക്ഷേ എന്ത് ചെയ്യാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും അവർക്കതൊരു കുറവ് പോലെയൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ട് കഴിയുമ്പോൾ, അയ്യോ എനിക്ക് നിറം കുറവാണോ, എനിക്ക് പൊക്കം കുറവാണോ, എനിക്ക് വണ്ണം കുറവാണോ, അല്ലെങ്കിൽ വണ്ണം കൂടുതലാണോ. അപ്പോൾ ഈ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നൊരു സംഭവം, ഒരു സമ്പ്രദായം ഇപ്പോൾ ലോകമെമ്പാടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ധാരാളമായിട്ട് കാണുന്നൊരു കാര്യമാണ്. ഒരു ആവശ്യമില്ലെങ്കിലും ചുമ്മാ നടന്നു പോകുമ്പോഴത്തേക്കും വണ്ണം വെച്ച്, ആ വണ്ണം വെച്ചല്ലോ, അല്ലെങ്കിൽ അയ്യോ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ വന്നു, അയ്യോ കളറൊക്കെ പോയല്ലോ, എന്ത് പറ്റി, നിറം കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്നു എന്നൊന്നും ആരും ചിലപ്പോൾ പറയാറില്ല. വെളുത്തിരിക്കുന്ന ഒരാളെ കണ്ടാലും അല്ലെങ്കിൽ കുറച്ച് കളർ മങ്ങിയിരുന്ന ഒരാൾ കുറച്ചും കൂടെ കളറ് എൻഹാൻസ് ചെയ്ത് വന്ന് ഫ്രണ്ടിൽ നിന്നാലും ആ നല്ല കളറൊക്കെ വെച്ചല്ലോ എന്നൊന്നും പറയില്ലായിരിക്കും. പക്ഷേ തിരിച്ചുള്ള കാര്യങ്ങൾ, നെഗറ്റീവ്സ് എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്നും സീരിയസ്ലി സ്പീക്കിംഗ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എങ്കിലും മറ്റുള്ളവർ പറയുന്നത് ബോധർ ചെയ്തില്ലെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ചിലരിലെങ്കിലും ഇത്തരം തോന്നലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എനിക്ക് ഇത്ര വണ്ണം പോരാ, എനിക്ക് ഇച്ചിരി കൂടെ വണ്ണം വയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് വണ്ണം വളരെ കൂടുതലാണ്, എനിക്ക് കുറച്ച് വണ്ണം കുറയ്ക്കണം, അങ്ങനെയൊക്കെ തോന്നിയാൽ തെറ്റില്ല. നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രയത്നിക്കണം, അതിൻ്റെ ഒരു ടാർഗറ്റിലെത്തിക്കണം. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിനെ മാറ്റി കുറയ്ക്കുന്നതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ പറയാനായിട്ടുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എൻ്റെ എക്സാമ്പിൾ. കാരണം നമുക്കിപ്പോൾ എത്ര വേണമെങ്കിലും പറയാം, ഇതൊക്കെ ഓരോ പീരീഡിലും എന്താ പറയുക, ചെറുപ്പമായിരിക്കുമ്പോൾ കുറച്ച് സ്ലിം ആയിരിക്കും, പിന്നെ കാലാകാലങ്ങളിലെ മാറ്റങ്ങൾ വരും, പ്രസവം കഴിയുമ്പോൾ ഒന്ന് വണ്ണം വയ്ക്കും, പിന്നെ നമ്മൾ പ്രായം മേളിലേക്ക് മേളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ണമൊക്കെ കൂടി കൂടി വരും എന്നൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി, നമ്മുടെ വണ്ണമൊക്കെ പഴയ വണ്ണത്തിനെക്കാട്ടി നല്ല വണ്ണമൊക്കെ കിട്ടും എന്നൊക്കെ പറയാം. എങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും, നമുക്ക് വണ്ണം വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക്, അതുപോലെ വണ്ണം കുറയ്ക്കണമെന്നുള്ളവർക്കും അതുപോലെ തന്നെ തോന്നും. അതുകൊണ്ട് എനിക്കങ്ങനെ അനുഭവങ്ങളുള്ള ആളായതുകൊണ്ട് ഞാൻ പറയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ വളരെ സ്ലിം ആയിരുന്ന ഒരാളാണ്. ബിഫോർ മാരേജ് ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിലും കോളേജ് ഡേയ്സിലൊക്കെ ഐ വാസ് വെരി സ്ലിം. പക്ഷേ കോളേജ് ഡേയ്സിലൊന്നും ആ സ്ലിമ്മിന് ഒരു വലിയൊരു കുറ്റമായിട്ടൊന്നും ആരും പറഞ്ഞിരുന്നില്ല. അത്യാവശ്യത്തിനുള്ള മെലിഞ്ഞിട്ടാണ് ഇരുന്നതെങ്കിലും മോശമില്ലായിരുന്നു, കാണാൻ ആരും അങ്ങനെ കുറ്റം പറയുന്നില്ലായിരുന്നു, നല്ലതായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അന്നും എന്താ പറയുക, സാരിയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഞൊറിയിട്ട അടിപ്പാവാട രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ എങ്കിലും ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ ഡെലിവറി ഇച്ചിരി ഒന്ന് നന്നായി. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ഷീണിച്ചു. ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ഞാൻ ശരിക്കും സഫർ ചെയ്തത്. എൻ്റെ മകൾക്കൊരു 1 ഇയർ കഴിഞ്ഞപ്പോൾ, ഒരു വയസ്സ് കഴിഞ്ഞ് അടുത്ത കുഞ്ഞുണ്ടാകുന്നതിന് ഒരു 2 വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 2 ഇയേഴ്സ് ഭയങ്കര ഒരു ട്രബിൾസം പീരീഡായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു ഭയങ്കര കോംപ്ലക്സ് ഉണ്ടാക്കിയൊരു വർഷങ്ങളാണ് കോംപ്ലക്സ്. കാര്യം എല്ലാവരും കാണുന്നവരും വരുന്നവരും പോകുന്നവരൊക്കെ ചോദിച്ചു, ലക്ഷ്മി എന്ത് പറ്റി, സുഖമില്ലായിരുന്നു, ടൈഫോയിഡ് പിടിച്ച് കിടക്കുമായിരുന്നു, എന്തിങ്ങനെ മെലിഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിരുന്നു പലരും. അങ്ങനെ കുടുംബത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഉള്ള ക്രിറ്റിസിസം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ബ്ലൗസ് ഇടുന്നതിനും കൈയെല്ലാം ഭയങ്കര ശോഷിച്ചിരിക്കുമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ മെലിഞ്ഞിരിക്കുന്ന ആളുകളുടെ മനസ്സ്, ആ ഒരു മനസ്സ് എനിക്ക് മനസ്സിലാവും. അവർക്ക് വണ്ണം വയ്ക്കാനുള്ള ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കും. അത്രത്തോളം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഞാൻ ഒരു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ട് എനിക്ക് വണ്ണം വയ്ക്കണം, കുറച്ചുകൂടെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം എന്ത് കഴിച്ചാലും ശരീരത്തിന് നന്നായിട്ട് പിടിക്കുന്നൊരു സമയം കൂടിയാണ്. കാര്യം ശരീരമൊക്കെ ഒന്ന് ഇളകിയിരിക്കുന്ന സമയമാണ്, നന്നായിട്ടൊന്ന് എന്താ പറയുക, മോൾഡഡ് ആകാൻ പറ്റുന്നൊരു സമയമാണ്. തേച്ച് കുളിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ടോട്ടൽ റെസ്റ്റാണ്. ഇപ്പോഴത്തെ കാലം പോലെയല്ല, അന്ന് ഭയങ്കര റെസ്റ്റാണ്, കിടന്ന് ചികിത്സ പോലെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിലിരുന്നു. ആഫ്റ്റർ ഡെലിവറി ഞാൻ നന്നായിട്ട് വണ്ണം വയ്ക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് ഒരു 3 മാസം, ആഫ്റ്റർ ഡെലിവറി 3 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി മാത്രം ഞാനൊരു
ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ട് അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ഭക്ഷണത്തിലൂടെയും എക്സസൈസൊന്നും ആ സമയത്തില്ലായിരുന്നു, അപ്പോൾ ഭക്ഷണം തന്നെയായിരുന്നു പ്രധാനം. പിന്നെ ഭക്ഷണവും പിന്നെ തേച്ചുകുളി ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തത്. അപ്പോൾ ആ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വണ്ണം വയ്ക്കാനുള്ള ഭക്ഷണ രീതി എന്താണ്? അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നല്ല സ്ലിമ്മായിരിക്കുന്ന അണ്ടർ വെയിറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വലിച്ചു വാരി ആഹാരം കഴിച്ചിട്ടൊന്നും പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, നമ്മളൊരു 3 മാസത്തെ, ഞാൻ ആദ്യമേ പറയണം, 3 മന്ത്സ് ഒരു ഡെഡ് ലൈൻ വയ്ക്കാം, 3 മാസം കൊണ്ട് വണ്ണം വയ്ക്കാം എന്ന് നമ്മളൊരു തീരുമാനം എടുക്കാം ഡയറിയിൽ. നിങ്ങൾ ഈ വണ്ണം വയ്ക്കാനായിട്ട് ഇനി ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വെയിറ്റ് എടുക്കുക, ബാക്കി കാര്യങ്ങളുടെ മെഷർമെൻസൊക്കെ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല, ഇൻടേക്ക് ചിലപ്പോൾ വയറധികം. ചില ആൾക്കാർ വണ്ണം വയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവർ ആഹാരം കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലോണം കഴിക്കും പക്ഷെ എന്ത് കഴിച്ചാലും ശരീരത്തെ പിടിക്കുന്നില്ല, വണ്ണം വയ്ക്കുന്നില്ല, ഇതെന്താണ്, അങ്ങനൊരു തോന്നുന്നു. നല്ല വിശപ്പുണ്ട്, കഴിക്കുന്നുണ്ട്, പക്ഷേ വണ്ണം വയ്ക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുക. അതായത് ചിലർക്കാണെങ്കിൽ വയറ് ചുരുങ്ങിയ വയറായിരിക്കും, അതായത് ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പതുക്കെ 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 ആ ഒരു എന്താ പറയുക, വയറിനെ ഒന്ന് വികസിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മുടെ ഇൻടേക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാവിലെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന പോലുള്ള നോർമൽ ഫുഡൊന്നും കുറയ്ക്കേണ്ട. രാവിലെ കാപ്പി കുടിക്കുന്നതിന്, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന പലഹാരങ്ങൾ എന്താണെങ്കിലും, ഇഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, ആപ്പം, വാട്ടെവർ ഇറ്റ് ഈസ്, ഉപ്പുമാവ് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. അതൊന്നും കുറയ്ക്കേണ്ട. ഉച്ചയ്ക്കുള്ള ചോറ് കറികൾ അതൊക്കെ കഴിക്കുക. രാത്രിയുള്ള ഭക്ഷണം കഴിക്കുക. ഇതിനൊന്നും ഒരു മാറ്റവും വരുത്തുന്നില്ല. എക്സ്ട്രാ കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, ചായ, കോഫി മുതലായ കാര്യങ്ങൾ കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ നിറച്ച്, അപ്പോൾ എന്താ പറയുക, പാൽ കുടിക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മളൊരു, അതായത് ഒരു മിനിമം ഒരു ആ വണ്ണം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ ടോട്ടലായിട്ട് ഒരു ദിവസം 1 ലിറ്റർ പാലെങ്കിലും കുടിച്ചിരിക്കണം. അത് 2 പ്രാവശ്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുടിക്കുക. അപ്പോൾ ഒരു 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് പാലേ ഉള്ളൂ. അപ്പോൾ കോഫി ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ വെള്ളം ചേർക്കാതെ ഈ പാലിൽ മാത്രമായിട്ട് കോഫിയോ ചായയോ ഇട്ട് കുടിക്കാൻ വേണമെങ്കിൽ 1 നേരം 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ കുടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോർലിക്സ് പോലുള്ള കാര്യങ്ങൾ, കോംപ്ലാൻ പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കലക്കി കുടിക്കുക. എന്തായാലും 2 ഗ്ലാസ് പാല് രാവിലെ, പിന്നെ വൈകുന്നേരം 2 ഗ്ലാസ് പാൽ. ഇത് രാവിലെ വൈകുന്നേരമാകാം, അല്ലെങ്കിൽ ഇടയ്ക്കാകാം. വീട്ടിലിരിക്കാൻ സമയവും സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ രാവിലത്തെ പാൽ കൂടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇപ്പോൾ രാവിലെ 1 ഗ്ലാസ് പാൽ കോഫി ആയിട്ടോ ചായ ആയിട്ടോ കുടിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 1 ഗ്ലാസ് പാലാകാം. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഓട്സ്. ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 1/2 ലിറ്റർ പാലിൽ ഓട്സ് കലക്കി 2-3 ഗ്ലാസ്സായിട്ട് പലപ്പോഴായിട്ട് കുടിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം എന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ച് കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ 1 ഗ്ലാസ് ഒരു സമയത്ത് ചെറിയ ഗ്ലാസ്സിലെടുക്കുക, പിന്നെ 1 ഗ്ലാസ് കുടിക്കുക, ഒരു മണിക്കൂറിൻ്റെ ഇടവേള വെച്ചിട്ട്. അപ്പോൾ എവറി 1 അവർ എന്തെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് അനുസരിച്ചിട്ട് സമയം കൊടുത്തിട്ട് ഒരു 1 അവർ ഗ്യാപ്പ് ഇട്ടിട്ട് കുടിക്കുക. അതാണ്. അപ്പോൾ ടോട്ടലായിട്ട് കഴിക്കേണ്ട ഒരു ദിവസം അപ്പോൾ 2 ഗ്ലാസ് ഓട്സ്, 1/2 ലിറ്റർ പാലിൽ, പിന്നെന്താ അല്ലാതെ തന്നെ 1 ലിറ്റർ പാല്, ടോട്ടൽ 4 ഗ്ലാസ് + 2 ഗ്ലാസ്, അപ്പോൾ 6 ഗ്ലാസ് പാലായല്ലോ. അപ്പോൾ ഇത്രയും ഇൻടേക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഏത്തപ്പഴം തടി വയ്ക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഏത്തപ്പഴം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഏത്തപ്പഴം ഞാൻ രാവിലെയും വൈകുന്നേരവും പുഴുകി കഴിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ 2 ഏത്തപ്പഴം രാവിലെ, 2 ഏത്തപ്പഴം വൈകുന്നേരം കഴിച്ചാൽ ഏറ്റവും അത്യുത്തമമായിരിക്കും. പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലാണ്ട് കഴിക്കുന്നതിനെക്കാട്ടിലും പുഴുങ്ങി കഴിക്കുക. അപ്പോൾ അതും ആദ്യം ഒന്നും ചിലപ്പോൾ 2 എണ്ണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം 1 എണ്ണം വൈകുന്നേരം 1 എണ്ണം, പിന്നെ ഗ്രാജ്വലി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും 1 എണ്ണം കഴിക്കുക, വൈകുന്നേരം അതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കഴിക്കുക. അങ്ങനെ പ്ലാൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ ഇത് തടി വയ്ക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് മട്ടൺ അഥവാ ആട്ടിറച്ചി. ആട്ടിറച്ചി സൂപ്പായിട്ട് കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് അതിൻ്റെ ഫ്ലഷായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 150 ഗ്രാംസ് ഓഫ് മട്ടണെങ്കിലും കഴിച്ചിരിക്കുക. അപ്പോൾ മട്ടൺ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മട്ടൺ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ കറി ആണെങ്കിലും കുഴപ്പമില്ല, മട്ടൻ്റെ നല്ല പീസും അതിൻ്റെ ഫാറ്റും കാര്യങ്ങളായാലും ഒന്നും കുഴപ്പമില്ല. കാര്യം ഇപ്പോൾ വണ്ണം വയ്ക്കാനുള്ളൊരു ശ്രമമാണല്ലോ നടക്കുന്നത്. എന്താ പറയുക, 1 കിലോ മട്ടൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5 ദിവസം, ഒരു 7 ദിവസം എന്ന് വെച്ചോളൂ, 1 ആഴ്ചത്തേക്ക് 1 കിലോ മട്ടൺ. ഓക്കെ, അങ്ങനെ ഒരു 2 ആഴ്ച, അപ്പോൾ 2 കിലോ മട്ടൺ 1 മാസം. ഈ മട്ടൺ കഴിക്കുന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആദ്യത്തെ ഒരു മന്ത് നമ്മൾ മട്ടൺ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഫുഡൊന്ന് റെഗുലറൈസ് ചെയ്ത് വയറൊക്കെ ഒന്ന് വികസിപ്പിച്ചെടുക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ച്. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് റൈസ്, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറ് നമ്മൾ ആദ്യമൊക്കെ 1 തവി ചോറാണ് കഴിക്കുന്നതെങ്കിൽ ഗ്രാജുവലി അത് 1.5 തവി ആക്കാം. പിന്നെ ചോറ് അങ്ങനെ ഒരുപാട് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോഴും നിങ്ങൾ ബാക്കി സമീകൃതമായ മറ്റ് ആഹാരങ്ങൾ കഴിക്കാതെ ഇരിക്കരുത്. കാരണം പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും
പയറുവർഗ്ഗങ്ങളും അതായത് ധാന്യങ്ങളും അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കണം. പിന്നെ ഓട്സൊക്കെ നിങ്ങൾ കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പ്രോട്ടീനായിട്ട് പിന്നെ മുട്ട, രാവിലെ ഒരു മുട്ട കഴിക്കുക. അപ്പോൾ പ്രോട്ടീനായിട്ട് മുട്ടയുണ്ട്, പിന്നെ എന്താ പാലുണ്ട്, ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഇതുകൂടാതെ ധാരാളം ധാന്യങ്ങൾ കഴിക്കുന്നു, പിന്നെ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുന്നു. ഇതുകൂടാതെ റൈസാണ്, കാർബോഹൈഡ്രേറ്റ് റൈസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റിയിലുള്ളൊരു മാറ്റമാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് തടി വയ്ക്കാൻ, എക്സ്ട്രാ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിപ്പെട്ട് വരാനായിട്ടാണ് ഏത്തപ്പഴം, പാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഫ്രൂട്ട്സ് ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്. അപ്പോൾ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ മട്ടൺ കഴിക്കണമെന്ന് നിർബന്ധമില്ല. സെക്കൻഡ് മന്ത് ആൻഡ് തേർഡ് മന്ത് നിങ്ങൾ മട്ടൺ കഴിച്ചോളൂ. പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മട്ടണൊക്കെ കഴിച്ച ഒരു സെക്കൻഡ് മന്ത് ഒക്കെ കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കുറച്ചൊന്ന് ശരീരമൊക്കെ നന്നായി വരികയാണല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മളൊരു 15 ദിവസമാണ് മട്ടൺ കഴിക്കുന്നത്, ബാക്കി ദിവസമൊന്നും കഴിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും ഒരു മാസമെങ്കിലും അജമാംസ രസായനം എന്ന് പറഞ്ഞു, ഞാൻ ഔഷധിയുടെ അജമാംസ രസായനം കഴിച്ചിട്ടുണ്ട്. ഔഷധി എന്ന് പറഞ്ഞ കമ്പനിയുടെ, ഗവൺമെൻറ്റിൻ്റെയാണ് ഔഷധി, നല്ലതാണ്, കോട്ടക്കലിൻ്റെ നല്ലതായിരിക്കും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ അജമാംസ രസായനം. അജമാംസം എന്ന് പറഞ്ഞാൽ എന്താണ്, ആടിൻ്റെ ഇറച്ചിയിൽ നിന്നുണ്ടാക്കുന്ന നെയ്യും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു രസായനമാണ്, കുറേ ഔഷധക്കൂട്ടുകളൊക്കെ ആയിട്ട്. അത് തടി വയ്ക്കാൻ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതും കഴിക്കാം. അപ്പോൾ അത് ഒരു കുപ്പി കഴിക്കുക, 1 കുപ്പി, അത് തീരുന്നവരെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് തടി വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം കൂടെ കഴിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ല തടിയും പുഷ്ടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിന് വന്നുകൊള്ളും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട്. പിന്നെ വെള്ളം കുടിക്കുന്നൊന്നും കുറയ്ക്കണ്ട കേട്ടോ, വെള്ളം അത്യാവശ്യ കാര്യങ്ങൾ അതെല്ലാം കുടിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്തി അല്ലാതെ കഴിക്കുന്നില്ല, പക്ഷേ എക്സ്ട്രാ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ തടി വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് ഇച്ചിരി ചിലവൊക്കെ വരും. ഒരു 3 മാസം നമ്മൾ ചിലവ് എക്സ്ട്രാ ആകുന്നത് മനസ്സിൽ കാണുക. ഇതിനൊക്കെ ഇപ്പോൾ മട്ടൺ വിലയുണ്ട്, പിന്നെ എല്ലാ ദിവസവും ഇത്രയും പാൽ, 1.5 ലിറ്റർ പാൽ വാങ്ങിക്കണം, ഇത്തരം കാര്യങ്ങൾ, ഏത്തപ്പഴം വാങ്ങിക്കണം, അതിനൊക്കെ ഉള്ള എക്സ്ട്രാ പൈസ മാറ്റി വെച്ചാൽ മാത്രമേ ഈ തടി വയ്ക്കൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇങ്ങനെ റെഗുലറായിട്ട്, റിലീജിയസായിട്ട്, വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇങ്ങനെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് അത് കംപ്ലീറ്റ് വയറ് എപ്പോഴും നിറഞ്ഞിരിക്കാന്നുള്ളതാണ്. ദഹനത്തിനൊരു സമയം കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ വലിച്ചു വാരി കഴിക്കരുത്. ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ പതുക്കെ കുറേശ്ശെ കഴിച്ച് വയറിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് അത് നമ്മുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് ശരിയാക്കിയെടുക്കുന്നത്. എന്തായാലും ഒരു 3 മാസത്തെ സമയം കൊടുക്കുക. വളരെയധികം ഡിറ്റർമിനേഷനോടുകൂടി നമ്മളൊരു ഫോക്കസ്ഡ് ആയിരിക്കണം ഈ കാര്യത്തിൽ. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടി വയ്ക്കും. പിന്നെ ലാസ്റ്റ് പാർട്ടും കൂടെ പറഞ്ഞുതരാം. ഞാൻ കഴിച്ചൊരു കാര്യമാണ്, അത് പ്രസവ സമയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 10 ദിവസം ഞാൻ കഴിച്ചത് ഒരു നെയ് സേവിക്കുന്നുണ്ടായിരുന്നു. ഇത് കൂടാണ്ട്, അതായത് എൻ്റെ പേര് വിരാദ്യാദികൃതം എന്നാണ്, വിരാദ്യാദികൃതം. ഞാനൊരു കാര്യം ചെയ്യാം, കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം ഈ 2 പേരുകളും ഞാനൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, വിരാദ്യാദികൃതം എന്ന് പറഞ്ഞിട്ട് ഔഷധിയുടെ തന്നെയാണ് ഞാനിത് 2 കഴിച്ചിരുന്നത്. അപ്പോൾ അജമാംസ രസായനവും ഈ വിരാദ്യാദികൃതം എന്ന് പറഞ്ഞൊരു നെയ്യാണ്, അതും കുപ്പിയിൽ വരും ഹോർലിക്സ് കുപ്പി പോലെ. അതും 1 സ്പൂൺ കഴിക്കുക, കിടക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറു ചൂടോടുകൂടി 1 ഗ്ലാസ് പാൽ കുടിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അത് അവസാനത്തെ 3rd മന്തിൻ്റെ ഒരു 15 ദിവസത്തിന് ശേഷം, ലാസ്റ്റ് മന്തിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ലാപ്പെന്ന് നമ്മൾ പറയില്ല, അതുപോലെ അതാണ്. അതും കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു പുഷ്ടിയൊക്കെ ഉണ്ടാവും, നല്ല സൗന്ദര്യമൊക്കെ നല്ലതായിട്ട് കൂടി വരും, നല്ലൊരു എന്താ പറയുക, കൊഴുപ്പും നല്ല സ്കിന്നൊക്കെ നല്ലതായിട്ട് ഗ്ലോയിങ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു മാറ്റം ഒരു നല്ലൊരു കളർഫുള്ളായിട്ട് വരും. അതായത് ഇതൊരു നെയ്യ് എന്ന് പറഞ്ഞാൽ വെറും നെയ്യല്ല, അതിലൊരുപാട് ഔഷധ ഗുണങ്ങൾ ചേർന്ന് വരുന്നതാണ് വിരാദ്യാദികൃതം. അത് ശരിക്കും തടി വയ്ക്കാനുള്ളൊരു മരുന്ന് പോലെയാണ് ആ നെയ്യ് സേവിക്കുന്നത്. അത് പ്രസവിച്ച് കിടക്കുന്നവരാണ് സാധാരണയായിട്ട് അത് കഴിക്കുന്നത്, പക്ഷേ ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് അത് ദഹനത്തിൻ്റെ കാര്യമനുസരിച്ച്, അപ്പോൾ ഇത് 3rd മന്ത് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരമൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ 3rd മാസത്തിൻ്റെ അവസാന ഭാഗത്തുമ്പോൾ ഈ ഒരു നെയ്യും കൂടി രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ കഴിച്ചാലും മതി. 1 ടീസ്പൂൺ കഴിച്ചിട്ട് നാക്കിലേക്ക് ഇടുക, എന്നിട്ട് അതൊന്ന് അലിഞ്ഞ് പോകാനായിട്ടാണ് ചെറു ചൂടുപാൽ 1 ഗ്ലാസ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 3 മാസം ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ ഒരു മാറ്റമൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ വന്ന് എന്നോട് പറയുക. അപ്പോൾ ഇത് വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വളരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ടിപ്സാണ്. ഇത് കേട്ടിട്ട് ആരും എന്നെ കുറ്റം പറയാനൊന്നും വരരുത്, ഇത് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഇത് ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് വളരെ ക്ഷീണിച്ച് ശോഷിച്ചിരിക്കുന്നവർ, അവർക്ക് ശരീരം നന്നാക്കണമെന്ന് സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ബാക്കി ഹെൽത്ത് കണ്ടീഷൻസൊക്കെ നോക്കുക. നിങ്ങൾക്ക് കൊളസ്ട്രോളും മറ്റസുഖങ്ങളും ഷുഗറും പ്രഷറും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ. കാര്യം ജനറലായിട്ടുള്ള മറ്റ് അസുഖങ്ങളുള്ളവർ ഇതൊക്കെ കഴിച്ചിട്ട് ഇനി ഞാൻ ലക്ഷ്മി ചേച്ചി പറഞ്ഞുകൊണ്ട് കഴിച്ച് ഇനി അസുഖം വന്നു എന്നൊന്നും പറയരുത്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ, ഞാൻ നോർമലായിട്ടുള്ള ഒരാളാണ്, എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വെയിറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, എനിക്ക് പിന്നെ മോനെ കൺസീവ്, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് 48 കിലോ ആയിരുന്നു. ഡെലിവറിയുടെ സമയത്തൊരു വയറൊക്കെ ആയിട്ട് ഒരു 10-56 കിലോ ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡെലിവറി ഞാൻ
മൂന്ന് മാസത്തെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 75 കിലോയുടെ ഭാരം ഉണ്ടായിരുന്നു. 75 kg ഏകദേശം ഒരു 10-20 കിലോയിൽ കൂടുതൽ ഞാൻ ഗെയിൻ ചെയ്തിരുന്നു. പിന്നെ ഇത് കൂടാണ്ട് ഞാൻ ഇത് ഞാൻ പ്രസവവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഞാൻ കുറുക്കിയതൊക്കെ കഴിക്കുന്നുണ്ട്. കരിപ്പട്ടിയും അരിയും പലതരം പച്ചിലകളും ഒക്കെ അരിയിൽ കുറുക്കിയൊക്കെ കഴിക്കുന്നു. അത് എക്സ്ട്രാ ആണെന്ന് പറയാം. നിങ്ങൾ അതൊന്നും ചെയ്യണമെന്നില്ല, കാര്യം അതൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരാളുടെ രക്ഷയാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബാക്കി നോർമൽ ഫുഡും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കഴിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെന്താ ആവശ്യത്തിനുള്ള അയണം ഒക്കെ കിട്ടും. കാര്യം എന്ന് വെച്ചാൽ പാലൊക്കെ കുടിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും കുടിക്കുന്നു. പിന്നെ ഈ മീനും കാര്യങ്ങളും ഒക്കെ ബാക്കി ദിവസങ്ങളിൽ 15 ദിവസം നമ്മൾ മട്ടൺ കഴിക്കുന്നുണ്ട്, ബാക്കി 15 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ കിട്ടുന്ന മീനുകളെല്ലാം കഴിക്കാം, എല്ലാ മീനും കഴിക്കാം ചോറിൻ്റെ കൂടെ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിക്കാം, കറിയായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ അങ്ങനെയും നിങ്ങളുടെ ദേഹത്ത് കാൽഷ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാ രീതിയിലും സമീകൃതമായ ഭക്ഷണവുമായിരിക്കണം, അതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ ഈറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ വണ്ണം കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നല്ല തുടുത്ത് സൗന്ദര്യമൊക്കെ കൂടി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതൊന്നും ഒരു പേഴ്സണലായിട്ട് എടുക്കണ്ട കാര്യം. ഇതൊക്കെ വളരെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് നമുക്ക് ഭയങ്കരമായിട്ടൊരു കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്ത് അഡ്മെൻ്റായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വണ്ണം വയ്ക്കണം എന്ന്. അല്ലെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതൊന്നും ഒരു വിഷയമല്ല. ആരും എന്ത് പറഞ്ഞോട്ടെ, നമ്മുടെ ശരീരമല്ലേ, നമ്മൾ മെലിഞ്ഞിരുന്നാലും വെണ്ണം വെച്ചാലും ഹൂ ഇസ് ബോധേർഡ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും എടുക്കാം. ബട്ട് ഇഫ് യു വോണ്ട് ടു ഗെയിൻ വെയ്റ്റ്, ഇങ്ങനെ വണ്ണം വെച്ച് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് വേറൊരു ലൈഫ് സ്റ്റൈലാണ്, വേറൊരു ലൈഫ് സ്റ്റൈൽ, വേറൊരു രീതിയിലുള്ളൊരു റെജീം ഫോളോ ചെയ്യണം. അത് ഞാൻ പിന്നീട് ഒരു പ്രാവശ്യം പറയാം. അത് എന്തുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അങ്ങനെ വണ്ണം കുറയ്ക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം ഞാൻ വണ്ണം ഇല്ലാതിരുന്നിട്ട് വണ്ണം ഗെയിൻ ചെയ്ത ആളാണ്. അത് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയ വണ്ണമാണ്, അതുകൊണ്ട് എനിക്ക് കുറയ്ക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ വണ്ണം കുറയ്ക്കണമെന്ന് എനിക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ രീതിയിലുള്ളൊരു ഫുഡ് റെജീമും എക്സസൈസും ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഞാൻ എങ്ങനെ തടി വെച്ചു എന്നുള്ളതിൻ്റെ സീക്രട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.